हलो फ्रेंड्स वेलकम बैक टू मई चानल सो ना रुपये रिलीस मैड मैक्स फ्यूरी रोड जॉर्ज मिलर संविधान वह IMDb 8.1 रेटिंग रोटन टोमाटोस 97% रेटिंग सीम नोक अब इन मुंबे कुरे मुंबते कुरे पड़े अब ना नोक नरे मैड मैक्स फ्यूरी रोड अब नमुक पेट कदल कड़ा फस्ट नमुक मैक्सें का മാക്സിനെ ഇങ്ങനെ ഒരു കാണിക്കുമ്പോൾ കുറേ പേര് മാക്സിനെ ഇട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ അവർ മാക്സിനെ പിടിക്കുകയാണ് പിടിച്ചു കൊണ്ടുവന്ന് മാക്സിൻ്റെ മുടിയും താടിയും എല്ലാം വെട്ടി മാക്സിനെ ഒരു സ്ലേവിനെ പോലെ അവിടെ ഇടുകയാണ് എന്നിട്ട് മാക്സിൻ്റെ ദേഹത്ത് പച്ചയൊക്കെ കുത്തി എന്തോ ഒരു എംബ്ലം പതിക്കാൻ വേണ്ടി വന്നപ്പോൾ മാക്സ് അവിടെ നിന്ന് ഒരു രക്ഷപ്പെടുന്നു ആ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് മാക്സിനെ കുറേ ഓർമ്മകൾ വലട്ട് എന്തോ ഹണ്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയാം നമുക്ക് പറഞ്ഞു തരുന്നില്ല ചിലപ്പോൾ ഇതിൻ്റെ പ്രീക്വൽ സിനിമയിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരിക്കും അങ്ങനെ അവരിങ്ങനെ ഓടി 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 മാക്സ് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവർ മാക്സിനെ പിടിക്കുന്നു മാക്സിനെ അവർ കൊണ്ടുപോകുന്നു അവിടെയാണ് സിനിമ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ശേഷം നമുക്ക് ഫ്യൂരിയോസോ എന്ന് പറയുന്ന ഒരാളെ കാണിക്കും ഒരു ലേഡി അപ്പോൾ അവളിങ്ങനെ നടന്നു പോവുകയാണ് അവിടെ നടന്നു പോയി ഒരു ട്രക്കിൻ്റെ അകത്ത് കയറുകയാണ് ശേഷം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ജോ എന്ന് പറയുന്ന നമ്മുടെ വില്ലനെ കാണിക്കും പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളി ഒരു എംപയറിൻ്റെ ഒരു തലവനാണ് അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറയും ഇപ്പോൾ ഈ ഫ്യൂരിയോസയും ടീമും ഒക്കെ പോകുന്നത് ഗ്യാസലിൻ എടുക്കാനാണ് അപ്പോൾ അതെടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഗ്യാസലിൻ്റെ അളവ് കൂടും അങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് താഴെ ഉള്ള പാവപ്പെട്ടവർക്ക് ഇച്ചിരി വെള്ളവും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തോ കഠിനമായ ഇതാണ് നമുക്ക് അവിടെ മനസ്സിലാവാൻ പറ്റും അങ്ങനെ അവർ പോവുകയാണ് യാത്ര തിരിക്കുകയാണ് അങ്ങനെ യാത്ര തിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഫ്യൂരിയോസ പെട്ടെന്ന് വഴി തിരിച്ചു വിടുകയാണ് അപ്പോൾ പുറകെയുള്ളവർ ചോദിച്ചു എന്താ വഴി തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു ഫ്യൂരിയോസ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകാനാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ പ്ലാൻ മാറി എല്ലാം മാറി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ വിശ്വസിച്ചു പിന്നെ ഫ്യൂരിയോസിനെ ഏൽപ്പിച്ച് വിട്ടേക്കുമല്ലോ അവരും വഴി തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ വന്ന് നോക്കി ഇപ്പോൾ അവർ വഴി തിരിഞ്ഞു പോയത് അവരറിഞ്ഞു ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ജയോട് പോയി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തോ സംശയം പുള്ളിക്കാരൻ നേരെ പോയി പുള്ളിയുടെ റൂമിൽ പോയി നോക്കിയപ്പം പുള്ളിക്കാരൻ്റെ ഒരു 5 ഭാര്യമാരുണ്ട് ആ 5 പേരെയും കാണാനില്ല അപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവളെന്നിൻ്റെ അടിമകളൊന്നും അല്ല അവർ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഫ്യൂരിയോസ ഈ 5 ഇവൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാര്യമാരെ കടത്തിക്കൊണ്ട് പോയി ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയേക്കുന്നതാണ് അങ്ങനെ അവൻ ഫോളോ ചെയ്യാൻ പറയുന്നു ഒരു ഒരു കൂട്ടം തന്നെ ആൾക്കാർ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു അപ്പോൾ അവിടെ നമുക്ക് നെക്സ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക പുള്ളിക്കാരൻ വീക്കാണ് ഭയങ്കരമായിട്ട് വീക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ വേറൊരുത്തം പോകുമ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ബ്ലഡ് ബാങ്കിനെയും കൊണ്ട് പൊക്കോളാം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ മാക്സിനെയും വണ്ടിയിൽ കെട്ടി അവരിങ്ങനെ അവരുടെ പുറകെ വിട്ടു പോവുകയാണ് അപ്പം മറ്റ് ഫ്യൂരിയോസിയൊക്കെ പോകുന്ന വഴിയിൽ അവർക്കൊരു അപകടം വരുന്നു കുറേ ആൾക്കാർ വരുന്നു അപ്പോൾ അവിടെ കുറേ പേര് ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഫ്യൂരിയോസയുടെ കൂടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായി ഫ്യൂരിയോസ് നമ്മളെ ചതിക്കുവാണെന്ന് അങ്ങനെ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫൈറ്റ് നടക്കുകയാണ് കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു കുറേ അങ്ങോട്ട് പോകുന്നു അങ്ങനെ മൊത്തം വെടിയും പുകയാണ് കാണിക്കുന്നത് ആ വെടിയും പുകയുടെ ഇടയ്ക്ക് മാക്സ് എങ്ങനെയോ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ നെക്സോ ആയിട്ടുള്ള ബന്ധം അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു ചങ്ങല വഴി കിട്ടിയിട്ടുണ്ട് അത് മാറുന്നില്ല അങ്ങനെയിരിക്കും വലിയൊരു സ്റ്റോം അവിടെ ഉണ്ട് വലിയൊരു പൊടിയാണ് അതിൻ്റെ അകത്തേക്ക് എല്ലാ വണ്ടിയും കയറുകയാണ് ശേഷം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം പിന്നെ കാണിക്കുന്നത് മണ്ണിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാക്സ് എഴുന്നേറ്റ് വരുന്നതാണ് ഇപ്പോൾ നോക്കി ഇപ്പോൾ നെക്സുമായിട്ട് മാക്സിന് ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു ചങ്ങല അവിടെ കിടക്കുന്നുണ്ട് പുള്ളിക്കാരനെ തയ്ക്കാൻ നോക്കിയിട്ടൊന്നും നോക്കിയിട്ട് പറ്റുന്നില്ല പിന്നെ ഒരു തോക്കെടുത്ത് വെടി വെച്ചിട്ട് തോക്കിനകത്താണെങ്കിൽ വെടികൊണ്ടേ ഇല്ല അങ്ങനെ ഒരു രക്ഷയില്ലാതെ നെക്സിനെ എടുത്തുകൊണ്ട് മാക്സ് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ടാങ്ക് മറ്റേ ആ ഫ്യൂരിയോസിയൊക്കെ പോയ ടാങ്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ടാങ്കിൻ്റെ അപ്പുറത്ത് പോയി നോക്കി ഇപ്പോൾ 5 പെമ്പിള്ളാരും പിന്നെ നമ്മുടെ ഫ്യൂരിയോസി അവിടെ നിന്ന് വെള്ളത്തിൽ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേഹം മൊത്തം അപ്പോൾ വെള്ളം കണ്ടപ്പോഴത്തേനും നമുക്ക് മാക്സിന് ദാഹം ഉണ്ടായിരുന്നു മാക്സ് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ മാക്സിന് മാക്സ് ഇങ്ങനെ ഒരു ഗൺ പോയിൻറ്റിലായിട്ടോ നിർത്തിയേക്കുന്നവരെല്ലാം ആ ഗുണ്ടയില്ലാത്ത ഗണ് തന്നെയാണ് അങ്ങനെ അവരൊന്ന് വെള്ളം കൊടുക്കുന്നു അങ്ങനെ മാക്സ് വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുറച്ച് നെക്സിൻ്റെ നേരത്ത് വീണ് നെക്സിന് ബോധവും വരുന്നുണ്ട് അങ്ങനെ അവരെന്താ ചെയ്യും മുറിക്കുക എന്ന് പറയുന്നു ചെയ്യും മുറിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഫ്യൂരിയോസ പുറകെ ആൾക്കാർ വരുന്നത് കാണുന്നു പറഞ്ഞാൽ ഫ്യൂരിയോസയും മാക്സും തമ്മിൽ അവിടെ ഒരു ചെറിയൊരു ഫൈറ്റ് നടക്കുക ആ ഫൈറ്റിൽ നമ്മുടെ നെക്സും എല്ലാവരും കൂടെ ചേർന്ന് ഫ്യൂരിയോസിനെ കീഴ്പ്പെടുത്തുകയാണ് ശേഷം മാക്സ് എന്നാ ചെയ്തു ഇവരുടെ ട്രക്കും എടുത്തുകൊണ്ട് അങ്ങ് പോയി ഇവരെ വഴി ഇട്ടിട്ട് പോയി നേരം ഫ്യൂരിയോസ പറഞ്ഞു നിന്ന് നോക്കണ്ട ഓടിക്കുമെന്ന് പറഞ്ഞ് ട്രക്കിൻ്റെ പുറകെ ഓടുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രക്ക് നിന്നു നേരെ ഫ്യൂരിയോസ പറഞ്ഞു അതൊരു സ്പെഷ്യൽ സീക്വൻസിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് ആ സീക്വൻസ് കറക്റ്റായിട്ട് ഓൺ ചെയ്താലേ വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം മാക്സ് പറഞ്ഞു എന്നാൽ നീ മാത്രം കയറിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്യൂരിയോസ പറഞ്ഞു ഇല്ല ഞാൻ മാത്രമായിട്ട് കയറുന്നില്ല കയറുവാണ് എല്ലാവരും കയറും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു വഴിയിൽ രക്ഷയില്ലാതെ എല്ലാവരും കയറി പോവുകയാണ് നെക്സ് വെളി കിടക്കുമായിരുന്നു ആ വണ്ടി പോകുന്ന കണ്ട് നെക്സ് ഓടിച്ചെന്ന് വണ്ടിയുടെ പുറകിലും കയറുന്നു
അങ്ങനെ കുറേ നേരം പോകുന്നതിൻ്റെ ഇടയ്ക്ക് മാക്സും എല്ലാവരും കൂടെ പരിചയപ്പെടുന്നു. ശേഷമാണെങ്കിൽ നെക്സ് വന്ന് വണ്ടി നിർത്താനുള്ള ഉദ്ദേശം നോക്കുന്നു. നേരം പുറകിലത്തെ പെമ്പിള്ളാരൊക്കെ നെക്സിനെ തള്ളി താഴെയിടുന്നു. അങ്ങനെ അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് സാധാരണ എല്ലാവരും കൂടെ കൂടി നിർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ഫ്യൂരിയോസ് എന്ത് പറഞ്ഞു, നിങ്ങളോട് പുറകെ പോയി വിളിക്ക്, ഞാനാണെങ്കിൽ നിൻ്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പം മാക്സ് പേരൊന്നും പറയത്തില്ല. അങ്ങനെയുള്ള ഞാൻ ഫൂൾ എന്ന് പറയുമ്പോഴത്തേനും നീ വണ്ടി എടുത്ത് പോക്കണമെന്ന് പറഞ്ഞ സീക്വൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ വന്നു. അപ്പോൾ ഒരു രക്ഷയില്ലാതെ ഫ്യൂരിയോസ് ഫൂൾ എന്ന് പറയുമ്പോൾ ആ വണ്ടി പോകുന്നു. ഇവൾ ഓടിച്ചെന്ന് അകത്ത് കയറുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ നെക്സ് ആണെങ്കിൽ വണ്ടിയും തള്ളിയിട്ടപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ തുണി കിട്ടിയായിരുന്നു. അപ്പോൾ ആ തുണി വെച്ച് നെക്സ് ജോഡ കൂടെ പോകുന്നു. ശശി ഇവർ പോകുന്ന വഴിക്ക് കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ വഴി മൊത്തം തടസ്സപ്പെട്ടായിരുന്നു. അപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ജോ എന്ത് പറഞ്ഞു, നെക്സിനെയും കൂട്ടിക്കൊണ്ട്, കാരണം നെക്സിന് നേരത്തെ ഈ തുണി കിട്ടിയല്ലോ. വേറൊരു വണ്ടിയുണ്ട്, ഈ കല്ലൊക്കെ വീണാലും കയറി പോകാൻ പറ്റുന്ന നല്ല സൈസുള്ള ഒരു വണ്ടി. ആ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ നമ്മുടെ ട്രക്കിനെ ഫോളോ ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ജോ ഒക്കെ വേറൊരു വലിയൊരു വണ്ടിയിൽ. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നെക്സിനെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുന്നു. പക്ഷെ നെക്സിന് എന്തോ സെറ്റാവുന്നില്ല. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ജോ നെക്സിനെ ഇഷ്ടപ്പെടുന്നുമില്ലായിരുന്നു. അപ്പോൾ അവരെങ്ങനെ പോകുന്നു, വെടിയൊക്കെ വെക്കാൻ നോക്കിയപ്പോഴത്തേനും നമ്മുടെ സ്പ്ലെൻഡിഡ് ആണെങ്കിൽ വന്ന് ഫ്രണ്ടിൽ നിന്നു. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ജോ, ഇമ്പോർട്ടൻ്റ് ജോയ്ക്ക് വെടി വെക്കാൻ കഴിഞ്ഞില്ല, കാരണം സ്പ്ലെൻഡിഡ് ഗർഭിണിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ജോയുടെ കുഞ്ഞുണ്ട്, അതുകൊണ്ട് വെടി വെക്കാൻ കഴിയുന്നില്ല. ഇപ്പം നെക്സ് ട്രക്കിൽ ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സ്പ്ലെൻഡിഡ് താഴെ വീണു. സ്പ്ലെൻഡിഡ് താഴെ വീണ ഭാഗത്തുള്ള പെമ്പിളാരൊക്കെ പറഞ്ഞു അവളെ പോയി എടുക്കണം, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാക്സ് പറഞ്ഞു അവളുടെ മുഖത്തോടെ വീല് കയറി, അവൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പോകുന്നില്ല. പിന്നെ നീ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് മാക്സ് ചോദിക്കും. അപ്പോൾ അവർ പറയും ഗ്രീൻ പ്ലേസിലേക്ക് പോകാം, അവിടെ ഞാൻ ജനിച്ച വളർന്ന സ്ഥലമാണ്, അവിടെ മൊത്തം പച്ചപ്പാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നു. ശേഷം വണ്ടി നന്നാക്കാനായിട്ട് ക്യാപ്പബിളും നമ്മുടെ ഫ്യൂരിയോസയും കൂടെ പുറകോട്ട് പോകുന്നു. മാക്സാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ക്യാപ്പബിളാണ് നെക്സിനെ കാണുന്നു. അവർ രണ്ടുപേരും അവിടെ കിടക്കുന്നു. അവരൊരു എന്താ പറയുക, ഒരു അഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നു, അഫെയറല്ല ഒരു ബന്ധം. ശേഷം അവർ യാത്ര തുടരുകയാണ്. ഇപ്പോൾ അവർ വണ്ടിയൊക്കെ നിർത്തി, കാരണം അവിടെ ഫ്യൂവലൊക്കെ നിന്നുപോയി. നേരെ എന്ത് ചെയ്തു, ഈ സ്പ്ലെൻഡേഡ് താഴെ വീണെങ്കിലും അവളെ എടുത്തായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ജോ. അപ്പം അവളെ നോക്കിയപ്പോഴത്തേനും അവളെ കീറി മുറിച്ച് ഒരു ആൺകുഞ്ഞിനെ എടുക്കുകയാണ്. അങ്ങനെ ആൺകുഞ്ഞു എടുത്ത് അവർ യാത്ര തുടരുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഫ്യൂരിയോസ് വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും ഒരു ടവറിൻ്റെ മുകളിൽ ഒരു കംപ്ലീറ്റ്ലി ന്യൂഡായിട്ടൊരു പെങ്കൊച്ചൻ നിൽക്കുന്നുണ്ട്. അപ്പം ഫ്യൂരിയോസ് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ്, ആ സ്ഥലത്ത് തന്നെ ഉള്ളവരവരും എൻ്റെ അമ്മയുടെ ബരുതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ അയ്യോ നീയാണെന്ന് പറഞ്ഞത് ഫ്യൂരിയോസ അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കുറേ പേര് ബൈക്കിലൊക്കെ വരുന്നു. ഫ്യൂരിയോസിനെ കണ്ടുപിടിച്ചിട്ട് ഫ്യൂരിയോസ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. ശേഷം ഗ്രീൻ പ്ലേസ് എവിടെ എന്ന് ചോദിക്കുന്നു. അന്നേരം നമ്മുടെ ആ ചേച്ചിമാർ പറയുന്നു ഗ്രീൻ പ്ലേസൊക്കെ പോയി, ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ, മൊത്തം ഈ സ്ഥലമാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഫ്യൂരിയോസ് അവിടെ പെട്ടുപോവുകയാണ്, കാരണം ഗ്രീൻ പ്ലേസിന് വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ അവരിങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചേച്ചിയാണെങ്കിൽ ഒരു ബാഗിനകത്ത് നിറച്ചും നമ്മുടെ ഒരു പെങ്കൊച്ചിനെ ആണെങ്കിൽ നമ്മുടെ ഡാഗ് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനാണ് പുള്ളിയുടെ പുള്ളിക്കാരത്തിൻ്റെ ബാഗ് കാണിക്കും. ഇപ്പോൾ ബാഗിനകത്ത് നിറച്ചും ഇങ്ങനെ വിത്തുകളാണ് ഓരോ ചെടികളുടെ, ഇവൾ പോകുന്ന സ്ഥലത്തിന് നടാൻ വേണ്ടി അവിടെ പച്ചപ്പ് വളർത്താൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരും ബൈക്കിൽ പോകുന്നു. അപ്പം നമ്മുടെ മാക്സ് വേറെ വഴിക്ക് പോവുക, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് ബൈക്കിൽ വേറെ വഴിക്ക് പോകുന്നു. അപ്പോൾ മാക്സിന് അതിന് കഴിയുന്നില്ല. മാക്സ് നേരെ അവരുടെ കൂടെ പോയിട്ട് പറയുന്നു നമുക്ക് നേരെ തിരിച്ച് സിറ്റി ഡൽഹിയിലേക്ക് പോകാം, അവിടെ ചെന്ന് നമുക്ക് മുകളിൽ കയറാൻ പ്ലാൻ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് പോയാൽ നമുക്കൊന്നും കിട്ടാമെന്നും പോകുന്നില്ലെന്ന്. അങ്ങനെ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് അവർ ട്രക്കിന് തന്നെ പോകണം എന്ന് തിരിച്ച് അവർ തിരിച്ച് ട്രക്കിന് തന്നെ പോകുന്നു. അപ്പോൾ ജോ ഇമ്പോർട്ടൻ്റ് ജോ ഇത് കാണുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അയ്യോ ഇതെന്തോ പണിയുണ്ടെന്ന് മനസ്സിലാവുന്നു. ഉടനെ അവരും അവരുടെ പുറകെ പോകുന്നു. ഇമ്പോർട്ടൻ്റ് ജോ കണ്ട ശേഷം പിന്നെ മൊത്തം യുദ്ധമാണ്. കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം. കുറേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ ചത്തു. നമ്മുടെ മറ്റേ ആ ബാഗ് പിടിച്ചോണ്ടിരുന്ന ചേച്ചി ഇല്ലേ, ആ ചേച്ചിയുടെ കഴുത്ത് മുറിച്ചു. അപ്പോൾ ആ ചേച്ചി ആ ബാഗും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. മാക്സ് ചാടി വേറെ വണ്ടിയിൽ കയറി അത് മൊത്തം നശിപ്പിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിന് കഴിയുന്നില്ല. അങ്ങനെ വേറെ വണ്ടി കയറുന്നു. നെക്സ് വണ്ടി ഓടിക്കുന്നു. ഫ്യൂരിയോസ ഇറങ്ങിപ്പോയി, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഫ്യൂരിയോസ പോകുന്നു. അപ്പോൾ നമ്മുടെ നെക്സ് ആണെങ്കിൽ ആ വണ്ടി കഷ്ടപ്പെട്ടൊക്കെ ഓടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഫ്യൂരിയോസ നേരെ വന്നു നിന്നു. അങ്ങനെ നമ്മൾ ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ജോ പിടിച്ചുകൊണ്ട് പോകുന്നു. ഫ്യൂരിയോസ് എന്ന് അവളെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ വീലിലൊക്കെ കുടുങ്ങുന്നു. പക്ഷെ ഒരു കാരണവശാൽ നമ്മുടെ ഫ്യൂരിയോസ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ജോയുടെ തല വെട്ടുന്നു, അവരെ കൊല്ലുകയാണ്. ഞാൻ മൊത്തം കൊന്നു കഴിഞ്ഞ് എല്ലാവരും ആ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പം നെക്സ് അവിടെ നിൽക്കുക. അപ്പം ഈ ഇമ്പോർട്ടൻ്റ് ജോയുടെ മകനുണ്ട് റിക്ടസ് എന്ന് പറഞ്ഞ ഒരുത്തൻ.
പുള്ളിക്കാരൻ ആണെങ്കിൽ നെക്സിനെ പിടിക്കാൻ ചെന്നു. അപ്പം നെക്സ് വേറൊരു രക്ഷയില്ലാതെ ആ വണ്ടി ആക്സിഡൻ്റ് ആക്കുകയാണ്. അങ്ങനെ നെക്സും മരിക്കും, സ്പ്ലെൻഡിഡും മരിക്കുകയാണ്. ആ പെമ്പിള്ളേരെല്ലാം കൂടെ നേരെ സിറ്റി ഡെല്ലിലേക്ക് ചെന്നു. സിറ്റി ഡെല്ലിലേക്ക് ചെന്ന് അവരാണെങ്കിൽ ആദ്യമേ പേടിച്ചു, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഉടനെ ആണെങ്കിൽ അവരാണെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റോടെ മരിച്ചു കിടക്കുന്ന ശരീരം അങ്ങ് കാണിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇമ്പോർട്ടൻ്റോ മരിച്ചു, ഇവരാണ് അവരെ കൊന്നതെന്നൊക്കെ മനസ്സിലായി. അവർക്കെല്ലാം സന്തോഷമായി, കാരണം അവർ ഇമ്പോർട്ടൻ്റോടെ എതിരായിരുന്നു. അങ്ങനെ അവരെ മുകളിലേക്ക് കയറ്റുകയാണ് നമ്മുടെ സിറ്റി ഡെല്ലിലുള്ള ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ മുമ്പോട്ട് പോകുന്നു, അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ഫ്യൂരിയോസയ്ക്ക് ബോധമില്ലാതെ കടന്നപ്പോഴാണെങ്കിൽ നമ്മുടെ മാക്സ് ആണെങ്കിൽ തൻ്റെ ബ്ലഡൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ചെയ്തിട്ട് എൻ്റെ പേര് മാക്സ് എന്നാണ്, മുമ്പേ പേര് ചോദിച്ചില്ലായിരുന്നു, അപ്പോൾ എൻ്റെ പേര് മാക്സ് എന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരിങ്ങനെ സിറ്റി ഡെല്ലിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാക്സ് ആണെങ്കിൽ കയറി പോകുന്നില്ല.